എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. അങ്ങനെ ഒരു പുതിയ ഓണക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ഓണപ്പൂക്കളം ഇടാനുള്ള തിരക്ക്. ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്ക്. ഓണസദ്യക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക പച്ചടിയാണ്. ഇന്നത്തെ നമ്മുടെ ഓണസദ്യയുടെ വിഭവം പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കപ്പ് വെള്ളരിക്ക തണ്ട ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്കിടാം. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം കുറച്ചുപ്പ് ഇട്ട് ഇളക്കി കൊടുക്കാം. ടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇടണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇടണം. പച്ചക്കടുക് ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇടുക. മിക്സി അടച്ചിട്ട് ജസ്റ്റ് ഒരു ക്രഷ് മാത്രം മതി. കടുക് ഒത്തിരി അരഞ്ഞു പോകണ്ട, ഒന്ന് ചെറുതായിട്ട് ചതഞ്ഞാൽ മതി. അങ്ങനെ രണ്ട് കടുക് ഇട്ട് നമ്മൾ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചടിക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോന്ന് ഒന്ന് നോക്കാം. വെള്ളരിക്ക ഒത്തിരി വേവൊന്നുമില്ലാത്ത പച്ചക്കറിയാണ്. ഇതങ്ങനെ വെന്ത് ഓവറായിട്ടിങ്ങനെ ഉടഞ്ഞു പോയാൽ നമുക്ക് ഈ പച്ചടിക്ക് വലിയ ഇതൊന്നും കാണത്തില്ല. പച്ചടിയിൽ ചെറുതായിട്ട് ഈ വെള്ളരിക്ക ഒന്ന് കടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പിടാം. നമ്മൾ ഈ അരപ്പിടുമ്പം ഇത് കഴുകി ഇതിൻ്റെ വെള്ളമൊന്നും ഈ വെള്ളരിക്ക പച്ചടിയിലേക്ക് ഒഴിക്കണ്ട. കാരണം ചില പച്ചടിക്കകത്ത് ഒത്തിരി വെള്ളമായി പോയാൽ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അതിങ്ങനെ ഒലിച്ചൊക്കെ പോകുന്നതുകൊണ്ട് ഈ അരപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ, ഇതിൻ്റെ പച്ചമണം അരപ്പിൻ്റെ മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമുക്കത് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിത് ചെറിയ തീയിലിട്ട് ഇതിൻ്റെ ശകലം വെള്ളമയൊക്കെ ഒന്ന് മാറുന്നത് വരെ, തേങ്ങയുടെ പച്ചപ്പൊക്കെ മാറുന്നിടം വരെ, ആ കടുകിന് ഒരു പച്ചയൊക്കെ കാണും, അതെല്ലാം ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ ഞാനിത് നിർത്താതെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനകത്ത് തരി പോലും വെള്ളം ഇപ്പോൾ ഇതിനകത്തില്ല. ഇത് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് ചേർക്കാം. വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇതിലേക്ക് ഒരു കപ്പ് തൈര്. തൈര് ചേർത്തതിന് ശേഷം തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്.
ഇനി നമുക്ക് ഇത് സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കണം തൈര് ഒന്ന് ചെറുതായിട്ട് ഉടയുന്ന രീതിയിൽ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തൈര് ചേർത്ത് കഴിയുമ്പോൾ എന്താണെങ്കിലും ഉപ്പിൻ്റെ ഒരു കുറവ് വരും നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഉപ്പായിട്ടേക്കുന്നത് ഏത് കറിയാണെങ്കിലും നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാൻ പറ്റും ഓവർ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കറി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എപ്പോൾ കറി വെച്ചാലും ഉപ്പിടുമ്പോൾ ആദ്യം കുറച്ചിട്ട് പഠിക്കണം ഇപ്പോൾ എന്താണെങ്കിലും തൈര് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് ഉപ്പ് കുറവാണ് കുറച്ചുപ്പും കൂടെ നമുക്കിതിലേക്ക് ഇടാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവും കൂടെ ഇടേണ്ട കാര്യവും കൂടെ ഉണ്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് കണ്ട പച്ചടിയുടെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടല്ലോ ഇത് കണ്ടോ ഓവർ വെള്ളമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് വറവിടണം ഞാൻ തീ ഏറ്റവും കുറച്ചിട്ടിരിക്കുകയായിരുന്നു ഇനി നമുക്ക് ഓഫ് ചെയ്യാം പച്ചടിക്ക് നമ്മൾ കടുക് വറുത്തിടാൻ പോവാണ് അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയിടാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇടാം ചെറുതായിട്ട് നമ്മൾ ചേർത്ത് ഇങ്ങനെ താളിപ്പെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിക്കാം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി റെഡിയായിട്ടുണ്ട് ഇതാണ് നമ്മളുടെ വെള്ളരിക്ക പച്ചടി